ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല പാർട്ടികളുടെയും കണ്ണു തുറപ്പിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര നാളായിട്ടും എല്ലാവരും ജയപരാജയങ്ങൾ വിലയിരുത്തുന്ന തിരക്കിലാണ് പലരും പരസ്പരം പഴിചാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു കാര്യം സത്യമാണ് അത് ജനങ്ങൾ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പ് വിധിയാണ് കേരളത്തിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരിന് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നഷ്ടമായി കോൺഗ്രസ്സിനിവിടെ നേട്ടം കിട്ടിയപ്പോഴും മറ്റു പലയിടത്തും പരാജയം ലഭിച്ചു അതുകൊണ്ട് ഈ പരാജയങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി സി പി എമ്മും ഇടതുമുന്നണിയും ഉയർന്നു വരണം ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തണം ഇനി ശതമാനക്കണക്ക് നോക്കിയിട്ട് കാര്യമില്ല പ്രധാനപ്പെട്ട പരാജയ കാരണങ്ങൾ വിലയിരുത്തപ്പെടണം കേരളം എല്ലാ കാര്യത്തിലും മുന്നിലാണ് ജനങ്ങൾ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വാസമർപ്പിക്കുന്നു പക്ഷേ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ ജാതിമത വിശ്വാസികളും വ്യത്യസ്ത ധ്രുവത്തിലാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നവരാണ് അവകാശങ്ങൾ നേടിയെടുക്കാൻ വർഗീയതയിൽ കൊമ്പു കോർക്കുന്നു പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് അതാത് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമുള്ള ജാതി അടിസ്ഥാനത്തിലാണ് ഇതിൽ ഒരു വിഭാഗം യു ഡി എഫ് ഒരു വിഭാഗം എൽ ഡി എഫ് ഒരു വിഭാഗം എൻ ഡി എയിൽ നിന്നുകൊണ്ട് മടം വലിക്കുന്നു ഇതിനുള്ളിലാണ് കേരളത്തിൻ്റെ പ്രധാന രാഷ്ട്രീയ ജയപരാജയങ്ങൾ വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയക്കാരുടെ ജയപരാജയങ്ങൾ ഇതിനുള്ളിൽ കൊമ്പുകൂർക്കുന്നു സി പി എം എല്ലാ കാലത്തും മതേതരത്വത്തെ മുൻനിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഭിന്നമായ രാഷ്ട്രീയ രീതിയിൽ ഇത് പൂർണ്ണമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്നത് എൻ ഡി കേരളം ഭരിക്കുന്നത് എൽ സർക്കാരും രണ്ടും വ്യത്യസ്തമായ നയവും ഭരണവുമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് വർഗീയ നയം ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ഒന്നായി മാറി രാഷ്ട്രീയമായി കേരളത്തിൽ സി പി എമ്മിനെ തകർക്കാൻ ചില മാധ്യമങ്ങളും ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നു ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കേന്ദ്ര ഭരണകൂടം കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അട്ടിമറിക്കാൻ ഗവർണറെ മാത്രമല്ല കേന്ദ്ര ഏജൻസികളെ വരെ ഉപയോഗിച്ചു മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടത്തിനായി ശ്രമിച്ചു ജി എസ് ടി വിഹിതത്തിൽ വേറുകൃത്യം കാണിച്ചു കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കി കിട്ടാനുള്ള കുടിശ്ശിക മനഃപൂർവ്വം പിടിച്ചു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ ആക്രമിച്ചു സത്യത്തിൽ കൃത്യമായി ഭരണം നടത്തിയിരുന്ന കേരള സർക്കാരിനത് വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങി സിവിൽ സപ്ലൈസ് വിതരണം മുതലായ കാര്യങ്ങൾ മുടങ്ങി ഇതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാന ബി ജെ പി ആർ എസ് എസ് യു ഡി എഫ് മാധ്യമങ്ങൾ എൽ ഡി എഫിനെ എതിരെ ഒരുപോലെ ആരോപണങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ളതാണ് സത്യം ഇതോടെ നടത്തി വന്നിരുന്ന വികസനങ്ങൾ ഇതിനുള്ളിൽ മുങ്ങി താഴ്ന്നുപോയി ഇത് എൽ ഡി എഫിൻ്റെ പ്രധാന പരാജയ കാരണങ്ങളിൽ ഒന്നായി മാറി സി പി എം പ്രധാനമായും വിലയിരുത്തപ്പെടേണ്ട സമയമാണിത് മറുവശത്ത് മറ്റു പാർട്ടികളിൽ ഉണ്ടാകുന്ന ധ്രുവീകരണം നിരീക്ഷിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടു വന്നു വേണം കരുതാൻ ബി ഡി ജെ എസിനെ പോലുള്ള സംഘടന പത്ത് വർഷമായി ബി ജെ പി ചേർന്ന് നിന്ന ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുത്തി ഇത് പാർട്ടിക്ക് കാണാൻ കഴിയാതെ പോയി എല്ലാ കാലവും സി പി എമ്മിനോട് ചേർന്ന് നിന്ന ഈഴവ സമുദായം അകന്നുപോയി ഇത് എൽ ഡി എഫിൻ്റെ പ്രധാന പരാജയ കാരണങ്ങളിലൊന്നാണ് സി പി എമ്മിലെ ചില നേതാക്കളിൽ തുടർ തുടരുവെന്ന ആരോപണങ്ങൾ നിഷ്പക്ഷ വോട്ടർമാരെ മാറി ചിന്തിപ്പിക്കാൻ കാരണമായി സി പി എം നേതാക്കൾ പണക്കാരുടെ പാർട്ടിയായി മാറുന്നുവെന്ന പ്രചാരണമുണ്ടായി മാത്രമല്ല അഴിമതിയും ആരോപണങ്ങളുടെ നിരയിൽ വന്നു ഇതും പരാജയ കാരണങ്ങളിലൊന്നാണ് ന്യൂനപക്ഷങ്ങളെ തമ്മിലകറ്റാൻ പത്തു വർഷമായി ആർ എസ് എസ് ബി ജെ പി രാജ്യത്ത് ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കമായി തീവ്രവാദ പട്ടികയിൽ നിർത്തിക്കൊണ്ട് ക്രൈസ്തവ സമുദായത്തെ പ്രീതിപ്പെടുത്തുന്ന തന്ത്രമാണ് എൻ ഡി എ സർക്കാർ അതായത് ബി ജെ പി സർക്കാർ പ്രയോഗിച്ചത് ഇതിനായി കേരളത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചുക്കാൻ പിടിക്കുകയും ക്രൈസ്തവ സഭാ നേതാക്കളെ വരിധിയിൽ വരുത്തുകയും ചെയ്തു ഇത് എൽ ഡി എഫ് യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല രീതിയിൽ ഇടിവുണ്ടായി ഇത് പാർട്ടിക്ക് വിലയിരുത്താൻ കഴിയാതെ പോയി ഇതും പരാജയ കാരണങ്ങളിലൊന്നാണ് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങളും ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു ഇതിനെ പ്രതിരോധിച്ച് നിർത്തത്തക്ക മറ്റ് പൊതുമാധ്യമ സംവിധാനം ഇവിടെയില്ല അതിനാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവർ വിജയിക്കുന്നു കേരള സർക്കാർ മുസ്ലിം സമുദായത്തെ മാത്രം സംരക്ഷിക്കുന്നുവെന്ന കുപ്രചാരണം നടക്കുന്നു ഇത് ഭരണനേതൃത്വത്തിൻ്റെ പ്രതിച്ഛായ കുറയാൻ കാരണമായി പ്രത്യേകിച്ച് ക്രൈസ്തവ ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ വലിയ പ്രചാരണമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുമുന്നണി കൺവീനർ ബി ജെ പിയോട് അടുക്കുന്നുവെന്ന പ്രചാരണമുണ്ടായി ഇത് സി പി എമ്മിൻ്റെ താഴെത്തട്ട് ഘടകങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ കാരണമായി പലയിടത്തെയും പാർട്ടിയുടെ താഴെത്തട്ട് ഘടകങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നതായി വിലയിരുത്തപ്പെടുന്നു ഇതിന് പ്രധാന കാരണം ആർ എസ് എസിൻ്റെ കടന്നുകയറ്റമാണ് ഇപ്പോൾ ആദിവാസികൾ കീഴ്ജാതിക്കാർ തുടങ്ങിയവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് ആർ എസ് എസ്സുകാരാണ് വെള്ളവും അരിയും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന ബോധം അവരുടെ ഇടയിൽ വളർത്തിയെടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് പാർട്ടി വിലയിരുത്തപ്പെടണം ശക്തിപ്പെടുത്തണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല ഇന്ത്യയിൽ ഏതൊരു മനുഷ്യനും സമത്വപൂർണമായി ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കേരളം